ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 14 വിശുദ്ധ കലിസ്റ്റസിൻ്റെ തിരുനാൾ ദിനം. ദിവ്യകാര സ്നേഹിതനായ വിശുദ്ധ കലിസ്റ്റസ് റോമിൽ ജനിച്ചു. ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അടിമയായിരുന്നു. പണം കാവലായിരുന്നു ജോലി. നിക്ഷേപിച്ചിരുന്ന പണം എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. കലിസ്റ്റസ് പാലായനം ചെയ്തു. പക്ഷേ അദ്ദേഹം പിടിക്കപ്പെടുകയും കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. കുറേ നാൾ ജയിലിൽ കിടക്കുന്ന ശേഷം വിശുദ്ധ കലിസ്റ്റസ് ഭൂഗർഭാലയം എന്ന് ഇപ്പോൾ അറിയപ്പെട്ടിരുന്ന ക്രിസ്തീയ ശ്മശാനത്തിൻ്റെ സൂപ്രണ്ടായി നിയമിക്കപ്പെട്ടു. മാർപ്പാപ്പ അദ്ദേഹത്തെ ഡീക്കൻ പട്ടം നൽകി ഉപദേഷ്ടാവായി നിയമിച്ചു. മാർപ്പാപ്പയുടെ മരണശേഷം റോമിലെ ജനങ്ങളും വൈദികരും ചേർന്ന് കലിസ്റ്റസിനെ മാർപ്പാപ്പയായി നിയമിച്ചു. മാർപ്പാപ്പയിൽ പ്രശോഭിച്ചിരുന്ന നേതൃത്വ ഗുണവും ദരിദ്രരോടും പാപികളോടും അദ്ദേഹം കാണിച്ചിരുന്ന വിശാല മനസ്കതയും കാരുണ്യവും അദ്ദേഹത്തെ ആദരണീയനാക്കി. പല പ്രതിസന്ധികളെയും അദ്ദേഹം ക്ഷമയോടും ദീർഘവീക്ഷണത്തോടും കൂടി നേരിട്ടു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പ്രതിസന്ധികളെ നമുക്ക് ക്ഷമയോടും ദീർഘവീക്ഷണത്തോടും കൂടി നേരിടാം. സ്റ്റേ ട്യൂൺഡ്.